സംസ്ഥാനത്ത് കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കടക്കുക തന്നെയാണ് ഇന്ന് യു ഡി എഫ് എന്തായാലും സമരം ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ പിൻവാങ്ങും വരെ സമരരംഗത്ത് നിന്നും മാറില്ല എന്നിപ്പോൾ കൊടുക്കുന്നിൽ സുരേഷ് അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പറഞ്ഞുവെന്ന് യു ഡി എഫ് സംഘം ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങളും പോലീസ് നടപടിയും ഒക്കെ നടന്ന മാടപ്പള്ളിയിൽ എത്തുന്നുണ്ട് പലയിടങ്ങളിൽ പ്രതിഷേധം നടക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടതാണ് എറണാകുളം തിരുവാകുളത്തിനടുത്ത് മാമലയിൽ വലിയ ഉണ്ടായിരുന്നു അവിടെ ഇന്നും കേരളിൻ്റെ നടപടികൾ തുടരുകയാണ് പ്രതിഷേധം കടുപ്പിക്കുമെന്ന് നാട്ടുകാരും പറയുന്നു സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോയാൽ നവീൻ വർഗീസാണ് നമുക്കൊപ്പം ചേരുന്നത് നവീൻ എന്താണ് ഇന്ന് സ്ഥലത്തെ അവസ്ഥ കല്ലിടൽ നടപടികൾ മുന്നോട്ടു പോകുകയാണോ തീർച്ചയായിട്ടും രജനി ഇന്നും ഈ മാമലയിൽ കല്ലിടൽ പുരോഗമിക്കുകയാണ് ഇന്നലെ മാമലയുടെ മറുഭാഗത്തായിരുന്നു വേറൊരു ഭാഗത്തായിരുന്നു ഇന്ന് മാമലയുടെ ഈ പാടശേഖരത്തിനടുത്തേക്കുള്ള ഭാഗത്തേക്കാണ് മാറിയിട്ടാണ് ഇന്നിപ്പോൾ കല്ലിടുന്നത് ആദ്യം ജനവാസ മേഖലയിൽ എന്നുള്ളതിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയരുന്നില്ല പക്ഷേ നാട്ടുകാരോട് കൂടെ ഒരു കാര്യം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാതയ്ക്കായി നാലു പേര് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്തൊരു സ്ഥലമാണ് ആ മുപ്പത്തിരണ്ട് വർഷമായിട്ടും ദേശീയപാത വന്നിട്ടില്ല അവിടെ അന്ന് ഇതുപോലെ സ്ഥലം ഏറ്റെടുത്ത് നിരവധി കല്ലുകൾ സ്ഥാപിച്ചിരുന്നു ആ ഒരിടത്ത് തന്നെയാണ് വീണ്ടും ഈ സ്ഥലം ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പൂർത്തിയാകാത്ത പദ്ധതികൾ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും പദ്ധതികളുമായി മുന്നോട്ട് വരികയാണ് സർക്കാർ അവർ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് മുമ്പ് മുപ്പത്തി വർഷം മുമ്പാണ് അവിടെ സ്ഥല എടുക്കാൻ മുപ്പത്തി രണ്ട് വർഷം മുമ്പ് എടുത്ത് കല്ല് കാണാല്ലോ നമുക്ക് ഈ ഇത് വികസനം വന്നോ എന്ന താല്പര്യകാരും തന്നെയാണ് പക്ഷേ ഇതുപോലെയുള്ള വികസനം ആവരുത് കല്ല് കൊണ്ടിട്ടേച്ചും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാക്കി വെച്ച് അത് അവരുത് ഇങ്ങനെ ഈ കല്ല് ഒരു ലൈഫേക്ക് അഞ്ച് കൊല്ലത്തേക്ക് രണ്ടു കൊല്ലത്തേക്ക് ഈ കല്ല് എൻ്റെ ഉള്ളൂ നിങ്ങൾ പിന്നെ വേണമെങ്കിൽ ഈ രണ്ടു കൊല്ലത്തിൽ നടന്നിരിക്കിത് നിങ്ങൾ പരിചയപറിച്ചു കളഞ്ഞേക്ക് നിങ്ങളുടെ സ്ഥലം ഫ്രീ ആയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിബന്ധന ചെയ്യുക കല്ല് കൊണ്ടിട്ടും പിന്നെ ആജീവിത ആജീവനാനന്ദം ഇത് ലോക്ക് ചെയ്ത് കളഞ്ഞു അത് വരില്ല ഈ വീട് ബുദ്ധിമുട്ട് നേരിട്ട് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതെ ഈ വീട് ഈ തേക്കാതെ ഇത്രയോ നാളും കിടന്ന് തേക്കാതെ അതെ ഈ വീട് ഈ രീതി കാണുന്ന വീട് ഇവരില്ല ഇതി കൂടെയാണ് ഹൈവേ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവർ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് വീട് വേണത് കഴിവ് വന്നുമില്ല ആ പൈസ അടയ്ക്കാൻ കഴിഞ്ഞില്ല വീട് ജപ്തി വന്നു ഇല്ലേ ഫ്രണ്ട് വശം കച്ചവടം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ ആ ജപ്തിന്ന് ഫ്രീ അയക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് വിറ്റ് അതുപോലെ അവസ്ഥ വരുന്നുള്ളൂ ബാക്കി വരട്ടെ നമ്മുടെ നാടിന് വികസനം വരട്ടെ ഒരു ബുദ്ധിമുട്ടുമില്ല സന്തോഷമുള്ളൂ പക്ഷേ ഇതുപോലത്തെ സർവേക്കല്ല് പോലെ ആക്കി വെക്കരുത് അതൊരു റിക്വസ്റ്റേ ഉള്ളൂ ഞങ്ങൾക്ക് നടത്തുവാണെങ്കിൽ നടത്തുക അല്ലെങ്കിൽ ഈ കല്ലിന് ഇത്ര ലൈഫ് ഉള്ളൂ രണ്ട് കൊല്ലത്തെ ലൈഫ് ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ഈ നടന്നില്ല ഇത് കല്ലൊക്കെ നിങ്ങൾ വലിച്ചുപറിച്ചോളഞ്ഞോ കുഴപ്പമില്ല ഇതുപോലെ നിരവധി പേരാണ് ഈ ഭാഗത്തുള്ള രചന കാരണം വീടിനായി വായ്പിക്കാൻ ചെല്ലുമ്പോൾ അത് കിട്ടുന്നില്ല മാത്രമല്ല ഈ ഹൈവേ വരുന്നത് മുൻനിർത്തി വീട് പണി മറ്റ് സ്ഥലമുള്ളവർ പുരയിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കായി തറയിട്ടിയിടുന്നു എന്നാൽ അതിലൂടെ ഇപ്പോൾ കേരയിൽ വരുന്നു അപ്പോൾ അതുപോലെ വീണ്ടും ആശങ്കയുണ്ടാകുന്നു മാത്രമല്ല മുപ്പത്തിരണ്ട് വർഷമായി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാകുന്നില്ല ആ ഒരു പ്രദേശത്ത് തന്നെ വീണ്ടും കേരയിൽ പോലൊരു പദ്ധതി കൂടുതൽ നടപ്പാകുമെന്നൊരു ആശങ്കയുണ്ട് നടപ്പായില്ലെങ്കിൽ വീണ്ടും ഈ ഭൂമി ഫ്രീസാവും എന്നുള്ള ആശങ്ക ഇതിനിടയിൽ ജനവാസ മേഖല പ്രതിഷേധം ഈ ഘട്ടത്തിൽ ശരി നവീൻ നബീം വർഗീസാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്